ആരുടെ ആരുടെ നമ്മൾ ഒരു പ്രശ്നം വെച്ചോണ്ടിരിക്കണ്ടല്ലോ, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എടുക്കുക. ക്ഷമ എന്നുള്ള സംഭവമാണ്, അത് അത്ര ഉള്ളു, വേറെ ഒന്നുമില്ല. അതങ്ങ് നാച്ചുറലായിട്ടൊക്കെ നടന്നതാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മൾ തമ്മിലുള്ള ഒരു വൈബ് വെച്ചിട്ടങ്ങ് ശരിയായത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല, ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു റോബിൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു തിരക്കിനിടയിൽ എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം ഇമ്മട്ടി ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ചേട്ടാ അന്ന് അവിടെ വെച്ച് ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഇന്റർവ്യൂ അവിടെ വെച്ച് ഇമ്മട്ടി ചേട്ടൻ്റെ അടുത്ത് ഇന്റർവ്യൂക്ക് പോകുമ്പോൾ ഞാൻ മുമ്പേ വീഡിയോ എടുത്ത് നോക്കി ഇമ്മട്ടി ചേട്ടൻ്റെ ഇന്റർവ്യൂ പാറ്റേൺ അങ്ങനെയാണ്. അപ്പം അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പം ഇന്റർവ്യൂ സമയത്ത് ഞാൻ പറഞ്ഞു, ഇമ്മട്ടി ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട് നമുക്ക്, അത് എനിക്ക് ഞാൻ മെസ്സേജ് അയച്ചില്ല, ഇതിൽ തന്നെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിക്കുക. അത് ഞാൻ അഭിപ്രായം പറയാം, ഞാൻ ആരുമല്ല, അത് അവർ തമ്മിലുള്ള കാര്യമല്ലേ. അത് അവർ രണ്ടുപേരും പറയുന്നതായിരിക്കും നല്ലത്, അവരും അവരുടെ ഫാൻസും അവരും അവരുടെ ഫാൻസും അവർ തമ്മിൽ തീരുമാനിക്കട്ടെ, ഞാൻ ഒന്നും പറയാനില്ല. ഞാനിപ്പം ബാദുക്കയുടെ മാറ്റിനി എന്ന് പറയുന്ന അതിന്റെ ബർമുഡ സിനിമയുടെ ഓഡിയോ സിനിമയുടെ പാട്ടിന്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി വന്നത്. ആ ഞാനിപ്പോ അവിടെ അവരുടെ ബാൻഡിന്റെ ലോഞ്ച് ഉണ്ട്, അപ്പൊ അത് ഞാനും റോബിൻ കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പാട്ട് പാടുന്നുണ്ടാവും ഉണ്ടാവും. റോബിൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ മുന്നേ, റോബിന്റെ ആർമിനെ കുറിച്ചിട്ട് സീനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഇപ്പൊ ഒന്നിച്ചിരിക്കുകയാണ്. എന്താണ് പെട്ടെന്ന് അത് സംഭവിക്കാൻ കാരണം? എല്ലാം ഓരോ തെറ്റിദ്ധാരണ പുറത്തല്ലേ, എന്റെ ഫാൻസിന്റെ ശരിയായാലും എന്റെ ഫാൻസായാലും ശരിയാ, മനസ്സിലൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചോണ്ടിരിക്കുമ്പം എനിക്കും അത് വിഷമമാണ്, എൻ്റെ ഫാമിലിക്കും വിഷമമാണ്, എൻ്റെ ഫാൻസിനും വിഷമമാണ്, എന്നെ സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം വിഷമമാണ്. ഒരാളോട് വിദ്വേഷം വെച്ചോണ്ടിരിക്കുമ്പോൾ അതെങ്ങനെയും അഴിച്ചു മാറ്റി കളഞ്ഞിട്ട് അതൊരു പോസിറ്റീവ് ആക്കി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഇറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തീരുമാനം. അങ്ങനെ അത് അവരുടെ മനസ്സിലും വെക്കേണ്ട, എൻ്റെ മനസ്സിലും വെക്കേണ്ട, നമ്മളെ ശരീരത്തിന് തന്നെയാണ് മോശമായിട്ട് വരിക. ഒരാളോട് ദേഷ്യവും വിദ്വേഷമൊക്കെ വെച്ചോണ്ടിരുന്നത്, അപ്പം എത്രയും പെട്ടെന്ന് അത് ഇല്ലാതാക്കിയിട്ട് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും, അപ്പം അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത്, കാരണം നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഫാമിലിയിലോട്ട് പോകാതിരിക്കുക അത്രേ ഉള്ളു. അഭിപ്രായങ്ങൾ എടുക്കുക, വ്യക്തികളെ വെറുതെ വിടുക. അവർ പറയുന്ന അഭിപ്രായങ്ങൾ തമ്മിൽ വാറും ഫൈറ്റൊക്കെ നടന്നോട്ടെ, പക്ഷെ വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ. ഓ എന്തോ അല്ല, നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. നമ്മൾ സംസാരിച്ച് നമ്മൾ അതിന് മുമ്പ് സംസാരിച്ചിരുന്നു. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ബിഗ് ബോസിന് ശേഷം അടിപൊളിയാണ്, ഒരുപാട് സ്നേഹം കിട്ടുന്നു. ഫാൻസൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു, ഞാനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ മാക്സിമം ആക്റ്റീവ് ആവണം പറഞ്ഞു, ഞാൻ ആക്റ്റീവ് ആവാനുള്ള ശ്രമത്തിലാണ്. അതെ, എങ്ങനെയാണ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? കാരണം നമ്മൾ 24/7 കണ്ടോണ്ടിരുന്നല്ലേ, അപ്പോൾ ആൾക്കാർക്ക് നമ്മളെ മിസ്സിംഗ് ഉണ്ട്, നമ്മളെ സ്നേഹിച്ചവർക്ക് നമ്മളെ മിസ്സാവുണ്ട്. അപ്പോൾ മാക്സിമം അവർക്ക് കൂടുതൽ അവർക്ക് നമ്മളിങ്ങനെ ചിലപ്പം നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ നമ്മൾ സിനിമയിലാവണമെന്ന് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാനും അഭിനയിക്കാനും അവരെ മുന്നിൽ തന്നെ നിൽക്കാനുള്ള ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ട് അവരെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യണം. അതല്ല ഞാൻ ഈ ബ്ലെസ്ലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മിസ് ചെയ്യുന്ന കാര്യം തന്നെ ബ്ലെസ്ലിയുടെ പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്, മ്യൂസിക് പ്രൊജക്റ്റ് എന്തെങ്കിലും വരാനുണ്ടോ? ഇനി സിനിമയിൽ പാട്ട് പാടിയതുകൊണ്ട് എൻ്റെ സ്വന്തം പാട്ടുകൾ വരുന്നുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം. അതായത് മലയാളം പോപ്പ് കൾച്ചറിന് പണ്ട് 80s വന്നില്ലേ, അതേപോലെ വരുന്ന കൊണ്ടുവരാനുള്ള പ്ലാൻ ആഗ്രഹം നോക്കോ, വർക്കൗട്ട് ആവും അറിയില്ല നോക്ക്. ഈ ബിഗ് ബോസിന് ശേഷം ജീവിതം എന്ത് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ബിഗ് ബോസ് ഹൗസിൽ? ബിഗ് ബോസ് ഹൗസിൽ ഒന്നും മിസ് ചെയ്യുന്നുണ്ട്, വീക്കെൻഡിൽ ലാലേട്ടൻ്റെ കുറച്ച് വഴക്ക് മിസ് ചെയ്യുന്നുണ്ട്. സംസാരിക്കാൻ പറ്റിയോ? പറ്റിയില്ല, ഇച്ചിരി പറ്റിയോ. അപ്പൊ ലാലേട്ടൻ വെച്ച് ഞാൻ കൈയെടുത്ത് പറഞ്ഞു, ഇവരൊക്കെ അവിടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. വീട്ടുകാര് എന്ന് പറഞ്ഞു? അനിയത്തി അനിയത്തി ഒക്കെ ആയിട്ട് നമ്മള് സംസാരിച്ചിട്ടുണ്ട്, അനിയന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അവര് വന്നു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞേ? അവര് നല്ല വഴക്ക് പറഞ്ഞു. അത് കൊറേ ഞാൻ അവിടെ ഏതായാലും എനിക്കിവിടെ ഫാൻസ് എനിക്ക് നിനക്ക് മനസ്സിലായില്ലടാ, നോമിനേഷനിൽ വന്നിട്ടും നീ സേവ് ആയിട്ട് നിനക്ക് മനസ്സിലായി
മനസ്സിലായില്ല നിന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലായില്ലേ, അവർക്ക് വേണ്ടി എന്താ നീ കളിക്കാറെന്ന് വെച്ചു. ആ വഴക്ക് എനിക്ക് അങ്ങനെ ശരിക്കും മനപ്പൂർവ്വം ഉഴപ്പിയതാണ് ആ ലാസ്റ്റ് എപ്പിസോഡ്സിലൊക്കെ. കാരണം നമ്മളും ബ്ലെസ്ലിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവസാനം കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വല്പം ഇതായി. അതൊരു വീടല്ലേ, നമ്മളിപ്പോൾ ഒരു വീടിനകത്ത് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞ് നമുക്കായാലും 100 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ഇത് വരില്ലേ. ഇപ്പൊ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയാൽ 2 ദിവസം ഒരു വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കിയാൽ മനസ്സിലാവും അതിന് പാട്. അപ്പൊ അവസാനമായപ്പോഴത്തേക്ക് പിന്നെ കാൽമുട്ടിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഇതായിരുന്നു. ഈ ഉപവാസം പരിപാടികളൊക്കെ എപ്പോഴും ഉണ്ടോ? ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക ആണ്. ഇന്ന് ഇന്നിപ്പോ രണ്ടുനേരമായി. അപ്പോ ഇന്നലെ റോബിനെയൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തു, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? എല്ലാം നമ്മളെ ഞാനും റോബിനും ആക്ച്വലി പറഞ്ഞു തീർത്തു, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി. ഞങ്ങളെ ഫാമിലി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു. അപ്പൊ ഇപ്പം അടിപൊളിയാണ്. നമുക്ക് രണ്ടുപേർക്കും നമ്മളെ കരിയറിന് എന്തിനാണ് വെറുതെ, നമ്മൾ സ്നേഹിക്കുന്നവർക്കൊരു വിഷമമാണ് ഒരു ഇത് വെച്ചിരുന്നത്. അവരെ സ്നേഹിക്കുന്നവർക്കും വിഷമമാണ്, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും വിഷമമാണ്. അതെല്ലാം അവരുടെ ഹെൽത്തിനെയാണ് ബാധിക്കുക. നമ്മളൊരു വിഷമം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെയും ഒന്ന് സോൾവ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ തന്നെ നടന്നു നന്നായി. ബിഗ് ബോസ് എപ്പിസോഡ്സ് ഒക്കെ കണ്ടോ? ഇറങ്ങിയിട്ട് ഇല്ല, ഇല്ല കാണാൻ പറ്റില്ല. കാരണം ഓരോ കാണുമ്പോഴും ഭയങ്കര നെഞ്ചിനകത്ത് പുത്തലാണ്. അതെന്ത് പറ്റി? അത് അങ്ങനെയാണ്. നിങ്ങൾക്ക് വെളിയിരുന്ന് അനുഭവിച്ചില്ലേ? അത് ഞാൻ കാണുമ്പോ അങ്ങ് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് വെറുതെ? ഞാനത് കാണും, ഞാനത് കാണും. അത് കുറച്ച് സമയം എടുത്ത് ഞാനൊന്ന് റെഡി ആയിട്ട് കാണാന്ന് വെച്ച്. റോബിൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമിക്കാൻ പറ്റിയോ? എല്ലാം മറന്നോ? ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? പിന്നെ നമ്മളതിനുള്ള കാര്യങ്ങൾ പഠിക്കുക, അത്രയുള്ളൂ. അത് റോബിനും നല്ലതാണ്. ഞാനും എനിക്കും പേഴ്സണലി റോബിനും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കാണിച്ചു. നമ്മൾ അപ്പം അദ്ദേഹത്തിന് മാനിക്കണമല്ലോ. നിങ്ങൾ രണ്ടും ഒരുമിച്ച് എന്തെങ്കിലും പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോട്ടെ, സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.